നമസ്കാരം. താന്ത്രിക ലോകം യൂട്യൂബ് ചാനലിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തിവെച്ച് നമ്മുടെ ചാനലിന്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ആദ്യം കാണാൻ സാധിക്കും. ഇന്ന് വളരെ അത്ഭുതകരമായ ഒരു പ്രദേശത്തിന്റെ കഥയാണ് നമുക്ക് പറയാനുള്ളത്. അതെ, കൈലാസം. ലോകത്ത് ഇത്രയധികം രഹസ്യാത്മകവും ഇന്നും ധാരാളം രഹസ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതുമായ മറ്റൊരു പർവ്വത പ്രദേശം ലോകത്ത് വേറെ തന്നെയില്ല. ഇത്രയധികം അത്ഭുതം നിറഞ്ഞൊരു പ്രദേശം, എന്നാൽ നമ്മൾ കരുതാത്തതുപോലെ ഭാരതത്തിലല്ല, പിന്നെ എവിടെയാണ്? അങ്ങനെയുള്ള നൂറുനൂറ് രഹസ്യങ്ങളുമായി നമ്മുടെ ഇന്നത്തെ അധ്യായം ആരംഭിക്കുകയാണ്. കൈലാസം, ഹിമാലയ പർവ്വത നിരകൾ, മഞ്ഞിൻ്റെ ആലയം അഥവാ ഹിമത്തിൻ്റെ ആലയം എന്ന വാക്കിൽ നിന്ന് രൂപപ്പെട്ട ഹിമാലയം എന്നറിയപ്പെടുന്ന പർവ്വത നിരകൾ. ഈ പർവ്വത നിരകൾ ഭാരതഭൂമിയെ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ നിന്നും വേർതിരിച്ച് നിർത്തുന്നു. ഭാരതഭൂമിയുടെ സംരക്ഷണം ഹിമാലയ മരനിരകൾ ഏറ്റെടുക്കുന്നു. ഹിമാലയത്തിൻ്റെ ടിബറ്റൻ പീഠഭൂമിയിലാണ് ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ കൈലാസ പർവ്വതം സ്ഥിതി ചെയ്യുന്നത്. ധാരാളം പ്രത്യേകതകളുള്ള ഒരു വ്യത്യസ്തമായ ഒരു ഭൂപ്രദേശമായി കൈലാസത്തെ നമുക്ക് കാണാം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പർവ്വതം അഥവാ മൗണ്ട് എവറസ്റ്റ് എന്നറിയപ്പെടുന്ന പർവ്വതം സ്ഥിതി ചെയ്യുന്നതും ഹിമാലയത്തിലാണ്. എന്നാൽ ആ മൗണ്ട് എവറസ്റ്റിനേക്കാൾ 2000 മീറ്ററോളം ഉയരം കുറഞ്ഞ മൗണ്ട് കൈലാസ്, ആയിരക്കണക്കിന് ജനങ്ങൾ എവറസ്റ്റിൻ്റെ നെറുകയിൽ എത്തിയിട്ടുള്ളപ്പോൾ ഇന്നും കൈലാസത്തിൻ്റെ നെറുകയിലേക്ക് ഒരു മനുഷ്യൻ പോലും എത്തിയിട്ടില്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം. എന്തുകൊണ്ട് കൈലാസത്തിൽ ആർക്കും കാലു വയ്ക്കാൻ പറ്റുന്നില്ല? ധാരാളം രഹസ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കൈലാസത്തിൻ്റെ കഥകളിലേക്ക് നമുക്ക് കടക്കാം. ഹൈന്ദവ വിശ്വാസപ്രകാരം കൈലാസം ദേവാദിദേവനായ മഹാദേവൻ്റെ ശ്രീ പാർവതി ദേവിയുടെ ആവാസ കേന്ദ്രം എന്നാണ് അറിയപ്പെടുന്നത്. ധാരാളം വ്യത്യസ്തമായ ഭൂപ്രകൃതിയുടെ അത്യപൂർവമായ സംഗമവേദിയാണ് കൈലാസം. ചൈനയിൽ ടിബറ്റ് പീഠഭൂമിയിൽ നീണ്ടുകിടക്കുന്ന ഹിമാലയ പർവ്വതത്തിൻ്റെ ഭാഗമായാണ് കൈലാസ പർവ്വതത്തെ വേർതിരിച്ച് നിർത്തിയിരിക്കുന്നത്. താമരയുടെ പ്രതീകമായ 6 പർവ്വതനിരകളുടെ ഹൃദയഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ നദികളായ സത്ലജ്, ബ്രഹ്മപുത്ര, കർണാലി തുടങ്ങിയ നദികളുടെ ഉത്ഭവസ്ഥാനത്തിനടുത്താണ് കൈലാസ പർവ്വതം സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും ആരാധനാർഹമായ പുണ്യസ്ഥലം എന്ന പ്രത്യേകത കൈലാസത്തിന് നൂറ്റാണ്ടുകൾക്ക് തന്നെ മുന്നേയുണ്ട്. അതേസമയം ഏറ്റവും കുറവ് മനുഷ്യർ സന്ദർശിച്ച സ്ഥലവും കൈലാസം തന്നെയാകാം. ഹൈന്ദവ വിശ്വാസ പ്രകാരം അജ്ഞതയുടെയും മിഥ്യയുടെയും നാശകാരിയായ ഭഗവാൻ പരമേശ്വരൻ കൈലാസത്തിലാണ് താമസിക്കുന്നത്. വിഷ്ണുപുരാണത്തിൽ കൈലാസ പർവ്വതത്തെക്കുറിച്ച് പരാമർശമുണ്ട്. പർവ്വതത്തിൻ്റെ 4 മുഖങ്ങളിൽ ഓരോന്നും സ്ഫടികം, രത്നം, സ്വർണം, വൈദൂര്യം എന്നിവ കൊണ്ട് വിശ്വകർമാവാണ് കൈലാസം നിർമ്മിച്ചതെന്ന് ഒരു വിശ്വാസം പറയുന്നുണ്ട്. കൈലാസ പർവ്വതത്തെ വിശ്വത്തിൻ്റെ തൂൺ എന്ന് പുകഴ്ത്തുന്നു. ഹിന്ദുക്കളിൽ മാത്രമല്ല, ബുദ്ധമതക്കാരും ജൈനമതക്കാരും ഒരുപോലെ പ്രാധാന്യം കൊടുക്കുന്ന സ്ഥലമാണ് കൈലാസം. ജൈനമതത്തിൻ്റെ സൃഷ്ടാവായ ഋഷഭനാഥൻ മോക്ഷം നേടിയത് കൈലാസത്തിൻ്റെ പരിസരത്ത് വെച്ചാണെന്ന് പറയപ്പെടുന്നുണ്ട്. ബുദ്ധമതം ടിബറ്റിൽ പ്രവേശിച്ചത് നേപ്പാൾ വഴി ഏകദേശം 7-7 നൂറ്റാണ്ടിലാണ്. ടിബറ്റൻ ബുദ്ധമതക്കാർ ഈ പർവ്വതത്തെ മഞ്ഞിൻ്റെ അമൂല്യരത്നം എന്നർത്ഥം വരുന്ന കാങ് റിം പോച്ചെ എന്നാണ് വിളിക്കുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ കൈലാസ തീർത്ഥാടനം ആരംഭിച്ചതായി കണക്കാക്കുന്നു. ഹിന്ദു ബുദ്ധമതത്തിൽ വിശ്വസിക്കുന്നവർ കൈലാസത്തെ ഇടത്തുനിന്നും വലത്തോട്ട് ചുറ്റുമ്പോൾ ജൈനമതക്കാർ കൈലാസത്തെ വലത്തുനിന്നും ഇടത്തോട്ട് പ്രദക്ഷിണം വയ്ക്കുന്നു. കൈലാസ പർവ്വതത്തിൻ്റെ പ്രദക്ഷിണ വഴിയുടെ നീളം ഏകദേശം 52 കിലോമീറ്ററാണ്. വിമാനങ്ങളോ ബസ്സുകളോ ഈ പ്രദേശത്തിനടുത്ത് എവിടെയും സഞ്ചരിക്കില്ല. കൂടാതെ പരുക്കനായ ഭൂപ്രകൃതി ഇവിടുത്തെ യാത്ര വളരെയധികം ആയാസകരമാക്കുന്നു. ലാൻഡ് സ്ലൈഡിംഗ് ധാരാളമായി നടക്കുന്ന ഒരു ഭൂപ്രദേശം കൂടിയാണ് കൈലാസ പർവ്വത നിരകൾ. കൈലാസം എന്ന പർവ്വതത്തിനടുത്തായി സിന്ധു, സത്ലജ്, ബ്രഹ്മപുത്ര നദികളുടെ ഉറവിടം സ്ഥിതി ചെയ്യുന്നു. തെക്ക് ഭാഗത്ത് 2 ശുദ്ധജല തടാകങ്ങളുണ്ട്. കിഴക്ക് ഭാഗത്താണ് ഏറ്റവും പവിത്രമായ മാനസ സരോവർ തടാകം സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം മാനസ സരോവറാണ്. 14,950 അടി ഉയരത്തിലാണ് മാനസ സരോവർ സ്ഥിതി ചെയ്യുന്നത്. അതിനപ്പുറം തന്നെ മറ്റൊരു തടാകവുമുണ്ട്. അതിൻ്റെ പേര് രാക്ഷസ്ഥാൽ എന്നാണ്. ഐതിഹാസികമായ ഒരു പ്രാധാന്യമുള്ള ഒരു തടാകമാണ് രാക്ഷസ്ഥാൽ. മാനസ സരോവർ ഒരു ശുദ്ധജല തടാകവും രാക്ഷസ്ഥാൽ എന്നാൽ ഉപ്പുവെള്ളവും എന്നതാണ്. അത് എങ്ങനെ സംഭവിച്ചു എന്നതിന് ഇന്നും ഉത്തരമില്ല. ഭൗമശാസ്ത്രജ്ഞനായ
ഏണസ്റ്റ് മുൽദാശിയും നിശബ്ദമായ ഒരു സായാഹ്ന സമരത്ത് കൈലാസത്തിനകത്തു നിന്നും ചില വ്യത്യസ്ത ശബ്ദങ്ങൾ കേട്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിനാൽ അതിന് കാരണം കൈലാസത്തിൻ്റെ സ്ഥാനചലനമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തോന്നലോ ആകാം എന്ന് പറയുന്നവരുണ്ട്. കൈലാസപർവ്വത്തിൻ്റെ മറ്റൊരു അത്ഭുത രഹസ്യം മറ്റ് പുരാതന സ്മാരകങ്ങളുമായും ഭൂമിയുടെ ധ്രുവങ്ങളുമായി ബന്ധപ്പെട്ട ഭൂമിശാസ്ത്രപരമായ ഇതിൻ്റെ സ്ഥാനമാണ്. വിശദീകരിക്കാനാവാത്ത ചില കാരണങ്ങളാൽ സ്റ്റോൺഹെഞ്ച് നിന്ന് കൈലാസത്തിലേക്കുള്ള ദൂരം കൃത്യമായി 66,666 കിലോമീറ്ററാണ്. മാത്രമല്ല, ഉത്തര ധ്രുവത്തിലേക്കുള്ള ഈജിപ്ഷ്യൻ പിരമിഡുകൾ 66,664 കിലോമീറ്ററും സ്റ്റോൺഹെഞ്ച് മുതൽ ഡെവിൾ ടവർ വരെ 66,666 കിലോമീറ്ററും സ്റ്റോൺഹെഞ്ച് മുതൽ ബർമുഡ ത്രികോണം വരെ 66,666 കിലോമീറ്ററും ബർമുഡ ട്രയാങ്കിൾ മുതൽ ഈസ്റ്റർ ദ്വീപ് വരെ 66,666 കിലോമീറ്ററും ഈസ്റ്റർ ദ്വീപ് മുതൽ തസുമാൽ 66,666 കിലോമീറ്ററും ആണ്. ലോകത്തിലെ പ്രധാനപ്പെട്ട എല്ലാ സ്മാരകങ്ങളുമായും സമന്വയിപ്പിച്ചാണ് കൈലാസ പർവ്വത നിരകളുടെ സ്ഥാനം ഉള്ളത്. വേറൊരു വിശ്വാസപ്രകാരം കൈലാസപർവ്വതം ഇരിക്കുന്ന സ്ഥാനം ഭൂമിയുടെ ആക്സിസ് മുണ്ടി ആണ് എന്നൊരു അഭിപ്രായവും ജിയോഗ്രഫിക്കലി പറഞ്ഞു വരുന്നു. അങ്ങനെ ധാരാളം പ്രത്യേകതകളുള്ള ഒരു പർവ്വതം. ഏറ്റവും വലിയ മറ്റൊരു സവിശേഷത, കൈലാസ പർവ്വതത്തിൽ കയറുന്ന ആളുകൾക്ക് അതിൻ്റെ പരിസരത്ത് നിൽക്കുന്നവർക്കും വളരെ വേഗത്തിൽ പ്രായം കൂടുന്നുവെന്ന് അനുഭവപ്പെടുന്നുണ്ട്. കൂടാതെ മനുഷ്യർക്ക് സാധാരണയായി 2 ആഴ്ച കൊണ്ടുണ്ടാകുന്ന വളർച്ച കൈലാസ പർവ്വതത്തിൽ വെറും 12 മണിക്കൂർ കൊണ്ട് ആകും എന്നും പറയപ്പെടുന്നുണ്ട്. ഇതിനുള്ള കാരണം ഇപ്പോഴും അജ്ഞാതമാണ്. സൂര്യൻ അസ്തമിക്കുമ്പോൾ പർവ്വതം ഒരു നിഴൽ വീഴ്ത്തുന്നുണ്ട്. ഇത് സ്വസ്തികയുടെ ചിഹ്നവുമായി സാമ്യമുള്ളതാണ്. ഇത് ഹിന്ദുക്കൾക്കിടയിൽ ഒരു ശുഭചിഹ്നമായി കണക്കാക്കപ്പെടുന്നു. ഇവിടെയുള്ള മറ്റൊരു രഹസ്യമാണ് ഓം പർവ്വത്. കാരണം മഞ്ഞ് കൊടുമുടിയിൽ മഞ്ഞ് വീണ് ഓം എന്ന ആകൃതി രൂപപ്പെടുന്നു എന്നൊരു അത്ഭുത കാഴ്ച ഈ ഓം പർവ്വതത്തിൽ കാണാം. എന്തായാലും കൈലാസ പർവ്വതത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗങ്ങളിൽ പർവ്വതാരോഹകർക്ക് പോലും എത്താൻ സാധിച്ചിട്ടില്ല. 1926 കൈലാസത്തിൻ്റെ ഒരു ഭാഗത്ത് കയറുവാൻ ഹഗ്രൽ ലെഡ്ജ് എന്ന ഒരു ശാസ്ത്രജ്ഞൻ പഠനം നടത്തുകയും വടക്കു ഭാഗത്തു കൂടി 6,000 അടി ഏകദേശം 1,800 മീറ്ററോളം കയറുക ദുഷ്കരമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. പിന്നീട് 1936 ഹെർബർട്ട് ടിച്ചി കൈലാസപർവ്വതം കയറുവാൻ ശ്രമം നടത്തിയിരുന്നു. പക്ഷേ പല സ്ഥലത്തു നിന്നും ശക്തമായ എതിർപ്പുകളും ശക്തമായ താക്കീതുകളും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. സർവസംഘ പരിത്യാഗിയായ ഋഷികൾക്ക് മാത്രമേ കൈലാസം കയറാൻ സാധിക്കുകയുള്ളൂ എന്നതായിരുന്നു. കാലം ഇത്ര കറിഞ്ഞിട്ടും ഇന്നും ആർക്കും കൈലാസപർവ്വതത്തിൻ്റെ നെറുകയിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. 1950 ചൈനീസ് ഗവൺമെൻറ് റിൻഹോൾഡ് മെസനാർ എന്ന പർവ്വതാരോഹകന് അനുവാദം നൽകിയെങ്കിലും അദ്ദേഹവും പരാജയപ്പെടുകയുണ്ടായി. 2001 ഒരു സ്പാനിഷ് സംഘത്തിന് അനുവാദം നൽകിയെങ്കിലും ലോക ജനതയുടെ വിശ്വാസം കണക്കിലെടുത്ത് അസാധ്യമായൊരു കാര്യം എന്ന നിലയിലും കൈലാസ പർവ്വതാരോഹണം ചൈന നിരോധിച്ചു. കഥകൾ എന്തായാലും മനുഷ്യന് മുൻപിൽ ഇന്നും തലകുനിക്കാത്ത ഒരു പ്രഹേളികയായി കൈലാസം നിലനിൽക്കുന്നു. കൈലാസത്തോടൊപ്പം ധാരാളം അത്ഭുതങ്ങൾ പങ്കുവച്ച് മാനസ സരോവരവും നിലനിൽക്കുന്നു. മാനസ സരോവര തടാകത്തിൽ അപ്സരസുകളും ഗന്ധർവന്മാരും ഇന്നും കളിയാടുന്നുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. അതുകൂടാതെ മാനസ സരോവർ തടാകത്തിന് ചുറ്റുമായി 8 ബുദ്ധ സന്യാസ മഠങ്ങളുമുണ്ട്. ഈ മഠങ്ങളിലെ പുരോഹിതരുടെ നിർദ്ദേശങ്ങളും അഭിപ്രായവും അനുസരിച്ച് ഇന്നും ദേവതമാരുടെ സഞ്ചാരം ആ പ്രദേശത്തുണ്ടെന്നും അത് പലപ്പോഴും അവർ സാക്ഷിയായിട്ടുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. വേറൊരു തിയറി പറയുന്നത് പ്രകാരം കൈലാസപർവ്വതം ശരിക്കും ഒരു മനുഷ്യനിർമ്മിതമായ ഒരു പിരമിഡാണെന്നും അതിൻ്റെ നിർമ്മാണത്തിൽ അന്യഗ്രഹ ജീവികൾക്ക് വ്യക്തമായ പങ്കുണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. പല പല കാരണങ്ങളാൽ കൈലാസം ഇന്നും വേറിട്ട് നിൽക്കുമെങ്കിലും കൈലാസം ധാരാളം പേർക്ക് ഇന്നും കൈലാസനാഥൻ്റെ വാസസ്ഥാനമാണ്. ആ വിശ്വാസം എന്നും അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. മറ്റൊരു അധ്യായവുമായി കാണുന്നതായിരിക്കും. നന്ദി.